നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡെറാഡൂണിലാണ് കേട്ടോ. 15 ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ഡെറാഡൂണിൽ വന്നിരിക്കുകയാണ്. അപ്പം വീണ്ടും പുതിയ ഓഫീസ് ലൈഫും തിരക്കും ഒക്കെ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം ചെറിയൊരു വീഡിയോ ഡെയിലി ലൈഫ് എന്നുള്ള രീതിയിൽ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണ് കണ്ടന്റ്, എന്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ സംഭവവും ചെയ്യുക കേട്ടോ. ട്രാവൽ ആടോ. അപ്പോൾ അതെ, നമ്മൾ ഓഫീസിൽ പോകാനായിട്ട് പോവാണ്. നമ്മുടെ ജെറിമോളും ജൂലിമോളും തേണ്ടേ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഹായ്. ക്യാമറ കണ്ടപ്പോഴത്തേക്കിനെ ജെറി ഓടി വരികയാണ്. ചെറിയ ക്യാമറമാനിയുണ്ട്. ഇത്രയും ദിവസം നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേക്കിന് അവൾ ഒത്തിരി മിസ് ചെയ്തു. ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കുന്നില്ലെന്നായിരുന്നു കേട്ടോ ആനി പറഞ്ഞ്. ഇവളെയൊക്കെ ഞങ്ങൾക്ക് ഉള്ള സങ്കടം നമ്മുടെ ജൂലിക്കായിരുന്നേ. ദേ ജൂലി കിടക്കുന്നുണ്ടോ. ജൂലി ടാറ്റാ, പോയിട്ട് വരാവേ. ദേ രാവിലെ അപ്പം അവരുടെ ഫുഡൊക്കെ കൊടുത്തു, ഇനി പോവാണേ. ആ പോയി കിടന്നോ ജെറി, പോയി കിടന്നോ. ടാറ്റാ ടാറ്റാ, പോവാ ടാറ്റാ. ജോലിക്ക് പോവാ, പോയി കിടന്നോ മിടുക്കി. നമ്മുടെ ജെറിയും ജൂലി എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുസരണമുള്ള കൂടുതലാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ ട്രെയിനൊക്കെ ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഹസ്കിയും നാടനും തമ്മിലുള്ള ക്രോസ് ആണ് കേട്ടോ ജെറി. നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ കൃഷിസ്ഥലമൊക്കെ ഇത് ഫുള്ള് കാട് കയറിയെ. ചീരയൊക്കെ ഒത്തിരി വളർന്നുപോയി. ഇനിയിപ്പോൾ ഇതൊക്കെ വെട്ടണം. ഇനി പുതിയ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ കൃഷി ചെയ്യണേ. നമ്മുടെ വണ്ടിയാണെങ്കിൽ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 20 ദിവസത്തോളം ആയേ. പക്ഷേ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. വീലിൽ എയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് സർവീസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പിന്നെ വന്നിട്ട് സർവീസ് ചെയ്യാനായിട്ട് പോകണേ. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ സ്കൂട്ടറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോകണേ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ആൾക്കാരെ ഏൽപ്പിക്കേണ്ടവരൊക്കെ ഏൽപ്പിച്ചിട്ട് ഹാൻഡ് ഓവറൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് പോകണപ്പം വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് പോവുകയാണേ. അപ്പം വണ്ടി കഴിഞ്ഞ 20 ദിവസമായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പം എങ്ങനെയാണ് സ്റ്റാർട്ടാവോ ഇല്ലയോ എന്നും നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് നോക്കാം. അതിനുശേഷം പോയിട്ട് സർവീസ് ചെയ്യാൻ കൊടുക്കുക. പിന്നെ എയർപോർട്ടിൽ പോകേണ്ടൊരു കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് ഒരു അങ്കിള് വരുന്നുണ്ട്. അപ്പം അങ്കിളിനെ കൂട്ടാനായിട്ട് പോകണം. എയർപോർട്ടിൽ പോകണം. അപ്പോൾ ദേ ഗൈസ്, ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പമ്പിലെ ഇവിടുത്തെ നാട്ടിലെ തമ്മിൽ റേറ്റിൻ്റെ വ്യത്യാസം. ഇവിടെ ഡീസലിന് 90 രൂപയും പെട്രോളിന് 95 രൂപയാണ്. നാട്ടിൽ ഞാൻ 102 രൂപയ്ക്കോ 105 രൂപയ്ക്കോ പറ്റാണ് നാട്ടിൽ ഞാൻ പെട്രോൾ അടിച്ചത്. അപ്പം എത്ര ഡിഫറൻസ് ആണെന്ന് നോക്കിയാൽ കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെയാണ്, കേരളത്തിലെ ഉത്തരാഖണ്ഡിലെയും പെട്രോളിൻ്റെ വ്യത്യാസം കണ്ടോ. ഇവിടെ 95 ആണ് പെട്രോളിന്, ഡീസലിനാണെന്നുണ്ടെങ്കിൽ 90 രൂപീസ് ആണ്. സമ്മതിക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പെട്രോളിന് ഇത്ര വില എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ വണ്ടി തേണ്ട് ഹോം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകമൊക്കെ ഫുള്ള് വാക്കും ചെയ്ത് ഫുള്ള് ക്ലീനാക്കി. ഇനിയിപ്പം ഫുള്ള് ഹോം വാഷാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അകമ്പും പുറവും മൊത്തം ക്ലീനാക്കാനായിട്ട് 300 കേട്ടോ ഇവർ മേടിക്കുന്നത് ഹോം വാഷിന് വേണ്ടി. 300 വലിയ കൂടുതലല്ലെന്ന് തോന്നുന്നു. എനിക്കെന്തായാലും ഒത്തിരി ആശ്ചര്യമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടിലും പെട്രോളിൻ്റെ വില തമ്മിലുള്ള വ്യത്യാസമാണ്.
ഇത് കേന്ദ്രഭരണ പ്രദേശമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പോലെ തന്നെയുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഒരു സംസ്ഥാനമാണ് എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത്രയും പെട്രോളിന് വിലയും ഇവിടെ 95 രൂപയേ ഉള്ളൂ പെട്രോളിന് കേൾക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സർക്കാർ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പാവപ്പെട്ട സാധാരണ ആൾക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കിയത് പെട്രോളിനൊക്കെ ഇത്ര രൂപയുടെ വ്യത്യാസം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്ത് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഡെറാഡൂൺ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ ഡെറാഡൂൺ എയർപോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡെറാഡൂൺ എയർപോർട്ടിൽ നാട്ടിൽ നിന്ന് നമ്മുടെ ഒരു അങ്കിൾ വരും അപ്പോൾ അങ്കിളിനെ കൂട്ടാനായിട്ട് പോവാണ് ഇവിടുന്ന് ഡെറാഡൂൺ എയർപോർട്ട് എന്ന് പറയുന്നത് അതായത് നമ്മൾ താമസിക്കുന്ന മെയിൻ സിറ്റിയിൽ നിന്ന് ഡെറാഡൂണിൽ നിന്ന് 45 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഡെറാഡൂൺ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒരു കാട്ടിലാണ് അപ്പം ഋഷികേശിൽ നിന്നും ഹരിദ്വാറിൽ നിന്നും ഡെറാഡൂണിൽ നിന്നും ഏകദേശം ഒരേ ദൂരം എന്ന കണക്കാക്കിക്കൊണ്ടാണ് ഇവർ ഈ മിഡിലായിട്ട് കാട്ടിൽ ഈ ഒരു എയർപോർട്ട് പണിതിരിക്കുന്നത് നമ്മളിപ്പോൾ റായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇതൊരു മെയിൻ സ്ഥലമാണ് ഡെറാഡൂണിലുള്ള ടൗണിലുള്ള ഒരു മെയിൻ സ്ഥലമാണ് ഈ റായ്പൂർ റായ്പൂരിൽ നിന്ന് നേരെ കാണുന്ന മലനിരകളാണ് മാൽദേവത എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ പിക്നിക് സ്പോട്ടൊക്കെയാണ് വീക്കെൻഡൊക്കെ ആൾക്കാർക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മൾ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിയും കേട്ടോ വലത്തോട്ട് തിരിയുമ്പോഴാണ് എയർപോർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ എയർപോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട് എയർപോർട്ട് ഋഷികേശ് ഹരിദ്വാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ എയർപോർട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല സൂപ്പർ റോഡാണ് പക്ഷേ വനത്തിൻ്റെ നടുക്കൂടിയാണ് നമ്മൾ പോകുന്നതെന്നുള്ള ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ആനയൊക്കെ ഇറങ്ങും എന്നുള്ള ഒരു കുഴപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളി വഴിയാണ് കേട്ടോ പക്ഷെ ആനയൊക്കെ ഇറങ്ങുന്ന പറഞ്ഞാലും വളരെ വിരളമായിട്ടേ ഉള്ളൂ രാത്രി സമയങ്ങളിലൊക്കെ ഉള്ളൂ പകൽ സമയത്തൊന്നും അങ്ങനെ ഇറങ്ങാറില്ല ഈ റൂട്ടിൽ തന്നെ നമുക്ക് കാണേണ്ട വേറെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറാഡൂണിലെ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് അത് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് കേട്ടോ കൊച്ചിയിൽ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഫ്ലൈറ്റിന് വരാനായിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ കണക്റ്റഡ് ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ബാംഗ്ലൂർ ഹൈദരാബാദ് വന്നിട്ട് അതല്ലെങ്കിൽ ഡൽഹി വന്നിട്ട് കണക്റ്റഡ് ഫ്ലൈറ്റ് മാത്രമേ ഇങ്ങോട്ട് വരാനുള്ളൂ കേട്ടോ പക്ഷേ ഈ റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല രസമാണ് ഒരു സൂപ്പർ റോഡാണ് നൈറ്റൊക്കെയിലൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100-150 പോകാം കേട്ടോ അതുപോലത്തെ നല്ല വഴിയാണ് പ്രത്യേകിച്ച് റൈഡർമാരൊക്കെ കൂടുതലും നൈറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഒരു റോഡാണ് ഉള്ളത് ഈ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ നല്ല സ്ഥലങ്ങളുണ്ട് നല്ല സീനറികളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പല പല റിസോർട്ടുകളും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ നമുക്ക് കാണാനുണ്ട് ഇവിടെയൊക്കെ ബർത്ത്ഡേ പ്രോഗ്രാംസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ പാർട്ടീസൊക്കെ നടത്താൻ പറ്റുന്ന സൈസുള്ള റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെയൊക്കെ ഭയങ്കര വിജനമായിരുന്നു ഇപ്പോളിങ്ങനെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ ഒത്തിരി ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു എയർപോർട്ടോട് വഴിയോരങ്ങളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതും പുതിയ പുതിയ ന്യൂജൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ അടുത്തൊരു വില്ലേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്
ഇനി ഇതിലേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു മെയിൻ വില്ലേജ് എന്ന് പറഞ്ഞാൽ ബഡാസി ബഡാസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് താനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ആണ് അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ് കേട്ടോ चल फ्रेंडस स्टाफ ताम विलेजाटो घोर वन पशे वन क्रोस ऐसे नूरोम वीडर विलेज नामेटो इन इन हेरपि वाव स्टार्ट अब कई शयरपोर्ट रोडि शुरू भंगी का बस वे कुटी कुटी बस हिमालय प्रत्येक उत्तराखंड यात्रा ई कैट हिल ऐरिया ना ड्राइव श्रद्धिकणे कुर कुरू मल वी ओड़ इड़वश चेर नमुक अधिकार इवर नीडिल वरुद पशे इवर इवर आ सैड नोकी वी ओड़े अदाण इवड़े पहाड़ी ड्राइविंग प्रत्येक इंटेल ऐटो ना ड्राइव आलो हिमाचल प्रदेश उत्तराखंड आलका या ड्राइविंग एपड़ नील वाले एसपोणसीबिलिटी इला ड्राइविंग पुरत आलकाोणसीबिलिटी आईट वी ओड़े शिक्षा वं ओड़ ना श्रम वे अलोड इवे एयरपोर्ट रोड आयोजन ना वीति वावलू पशे इवड़ मोलोटे रोडि स्थि ठीक शोचनीयावस्थ पशे रोड ना पशे सरकार ने कुटपड़ी क्यों लैंड स्लड वरिदाटो रोडि वीति अट्ठाईट बुद्धिमुट हिलोड़े ईड़वश का मवीन तोट लिची तोटा इंप डेराडून निलो इवे ऐटों फेमस लिची है लिची सीसन ईर मसम लास्ट कूड़िया लिची सीसन स्टार्ट इवे और फास्ट फुड सेंटर का पेटे टूरीस्ट वे निर्ती कहानी इतने फास्ट फुड सेंटर आगान स्थल मुंबल वीडे वादकल इला फास्ट फुड सेंटर मैगी पॉइंटे तुरंत ई वल दशत का नम्बर साल मर ई वलद साल मर ई का साल मर का नम्बे नाटिल तेकि चेटन वेटो इन नो डी फॉरस्ट कैरान पे अद कूटू सूपर का
കൂടുതലും ഈ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് ഇൻസ്റ്റയിൽ ഇടാനായിട്ട് റീൽസ് ഒക്കെ എടുക്കാനായിട്ട് ഇവിടത്തെ യുവാക്കളൊക്കെ വരുന്ന ഡ്രൈവ് ചെയ്യാനായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഒരു കാട്ടിൻ്റെ അകത്ത് എയർപോർട്ടിന് അടുത്ത് തന്നെയാണ് അവിടെ ആനയൊക്കെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ എന്നാലുണ്ടല്ലോ സ്ഥലം ഒരു രക്ഷയില്ല നല്ല സൂപ്പർ സ്ഥലമാണ് കാണിച്ചു തരാവേ ധാരാളം വർഷം പഴക്കമുള്ള സാൽ മരങ്ങളാണ് കേട്ടോ ഇവിടെ ഒരു വണ്ടി ആരോ കൊണ്ടുപോയിട്ട് കത്തിച്ചിരിക്കുന്ന കാണാൻ പറ്റും ഒരു കാറേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടല്ലോ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളത് ആസ്വദിക്കുക എന്നിട്ട് ഇവിടെ ബോർഡൊക്കെ കാണാനായിട്ട് പറ്റും ആന ഇറങ്ങുന്ന എന്നുള്ള ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ വലതുവശത്തെ ചക്കക്കൊമ്പനും അരിക്കൊമ്പനും ഒക്കെ നാട് വാഴുന്ന സമയമാണല്ലോ അപ്പം ഇവിടെ അരിക്കൊമ്പനൊന്നും ഇറങ്ങുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പോവാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വലതുവശത്ത് ഇടതുവശത്ത് കാണുന്നതൊക്കെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കറിവേപ്പ് കാണാനില്ല വെച്ചു പിടിപ്പിക്കണം ഇതൊക്കെ തനത്താന കാട്ടിലുണ്ടാവുന്നതാണ് കേട്ടോ പണ്ടൊരു പ്രാവശ്യം എൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ കറിവേപ്പിൻ്റെ തൈ നമ്മൾ എണ്ണാനായിട്ട് തുടങ്ങിയിട്ട് എണ്ണിയിട്ട് തീരത്തില്ല അതുപോലെ നമ്മൾ അതിശയോക്തി പറയത്തില്ലേ കടൽക്കരയിലെ മണൽ പോലെ അതുപോലെയാണ് കേട്ടോ ഇവിടെ കറിവേപ്പിൻ്റെ തൈ നിങ്ങൾ കാണുന്ന ഫുള്ള് കറിവേപ്പാണ് ഇവിടെ ആന ഇറങ്ങുന്നുള്ള ബോർഡുണ്ട് ശരിക്കും ഇവിടെ എയർപോർട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്നിക്ക് പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം ശുദ്ധ വായുവൊക്കെ ശ്വസിച്ച് നമുക്ക് ഇവിടുത്തെ എയർപോർട്ടിലേക്ക് പോകാനാണ് ഇവിടെ നല്ല ഒറിജിനൽ തേനൊക്കെ കിട്ടും കേട്ടോ കാട്ടിൽ നിന്ന് ഈ റോഡിൽ ചിലപ്പോൾ തേനൊക്കെ വിൽക്കാനിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു ചേട്ടൻ സ്കൂട്ടറൊക്കെ നിർത്തി എന്താ പരിപാടി എന്നറിയില്ല രാത്രി വരുമ്പം റിസ്ക് ആണ് കേട്ടോ ഈ റൂട്ട് ഇപ്പം കുറേ ദൂരം നമ്മൾ ഈ ഒരു വനത്തിലൂടെ വന്നതിന് ശേഷം ഇതുണ്ട് അടുത്ത ഒരു വില്ലേജ് ഇപ്പം എത്തിയിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഇത് കാട്ടു തേനൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാണ്ട് പറ്റുമേ സെറിയോ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് താനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് ഇവിടെ നിന്നെയും എയർപോർട്ട് 6 കിലോമീറ്ററും ഋഷികേശ് 21 കിലോമീറ്ററുമാണ് ഇനി ഇവിടെ നമ്മൾ റൈറ്റ് തിരിയണം എയർപോർട്ടിനെ ഇവിടെ കുറേ കടകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും സമോസ ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളാണേ കബാഡി സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു പുള്ളി പോകാൻ നമുക്ക് കാണാൻ പറ്റുമേ ഇനിത് അടുത്ത ഫോറസ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെയാണ് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് തിരിയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആൾക്കാർ റീൽസൊക്കെ എടുക്കാൻ വരുന്ന ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്ഥലമേ ഇരുവശത്തും ഫുള്ള് സാൽ മരങ്ങളാണ് എയർപോർട്ടിന് ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഹരിദ്വാർ ആണെങ്കിൽ നേരെ പോകണം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ആൾക്കാർ റീൽസ് ഒക്കെ എടുക്കാണ്ട് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് വഴിയാണ്
ഇവിടുന്ന് അങ്ങേയറ്റം വരെ നമുക്ക് കാണാൻ പറ്റട്ടെ രണ്ട് വശത്തും സാൽമരങ്ങളും അടിപൊളിയാണ് സൂപ്പർ പക്ഷേ എലിഫന്റ് ക്രോസിംഗ് ഉള്ള സ്ഥലമാണ് കേട്ടോ രാത്രിയിലും അല്ലെങ്കിൽ തിരക്കില്ലാത്ത സമയത്തൊക്കെ ബൈക്കേഴ്സ് ഒക്കെ വന്നിട്ട് റീൽസ് ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ കറിവേപ്പിൻ്റെ തൈയുടെ ഇത് തീർന്നിട്ടില്ല കേട്ടോ ഇപ്പോഴും നമുക്ക് റോഡിൻ്റെ രണ്ട് വശത്തും കാണുന്നത് കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഫോറസ്റ്റ് റീജിയൻ ഏകദേശം ഇത് തീരാൻ പോവാണ് ഇനിയിപ്പം എയർപോർട്ടിൻ്റെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാണേ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമേ ഇതൊക്കെ എയർപോർട്ടിൻ്റെ പ്രോപ്പർട്ടീസാണേ ഇവിടത്തെ നല്ല ഘോരവനം ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് എയർപോർട്ടാണ് കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യമായിരുന്നു ഇവിടെ എയർപോർട്ടിലെ റൺവേയിൽ ആന കയറിയായിരുന്നു കേട്ടോ മതിലൊക്കെ ഇടിച്ച് തകർത്തിട്ട് ആന റൺവേ കയറിയായിരുന്നു അത് വലിയ ന്യൂസൊക്കെ ആയിരുന്നു ഇവിടെ ഇനിയിപ്പം ഇവിടുന്ന് റൈറ്റ് എടുത്താല് എയർപോർട്ടിൻ്റെ അകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ പോവാണേ ഇവിടെയൊക്കെ കുറേ ചായക്കടകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പം മാറ്റിച്ചു കേട്ടോ അപ്പം ഇതാണ് ഡെറാഡൂണിൻ്റെ അതിസുന്ദരമായ എയർപോർട്ട് പോയേക്കാം ഈ കാണുന്നതാണ് ഡെറാഡൂൺ എയർപോർട്ട് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് 5:45 ആയേ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്നുണ്ടല്ലോ നമുക്ക് ബസ് സർവീസും ഉണ്ട് കേട്ടോ ടൗണിലേക്ക് ഇലക്ട്രിക്കൽ AC ബസ് ഇതേ ഇവിടെ കിടക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുവേ കേട്ടോ ഈ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടൗണിലേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ അപ്പം ആരെങ്കിലും എയർപോർട്ടിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി സൗകര്യം ഇല്ലാന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇവിടുന്ന് നമുക്ക് ബസ് സർവീസും ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടുത്തെ ഈ ഒരു തൂണുകൾ കണ്ടോ ഇതൊക്കെ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റൈലിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു മേക്കിങ് അപ്പോൾ നമ്മളെ എയർപോർട്ടിൽ നമ്മൾ അങ്കിളിനെ കാത്ത് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്തോളെന്ന് പറഞ്ഞു 10 മിനിറ്റ് ലേറ്റ് ആയിരുന്നു ഫ്ലൈറ്റ് ലഗേജ് നോക്കുകയെന്നാണ് പറഞ്ഞത് ലഗേജിനായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ എയർപോർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൻ ബിൽഡിങ്ങിൻ്റെ വാതിലിൽ നമുക്ക് പാർക്കാനുള്ള പെർമിഷൻ ഇല്ല 3 മിനിറ്റിൽ കൂടുതൽ നമ്മളിവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും അതേസമയം നമ്മൾ പാർക്കിംഗ് ചാർജ് ഇവിടെ കൊടുക്കാൻ പറ്റും 100 രൂപ നമ്മൾ പാർക്കിംഗ് ചാർജ് കൊടുത്താൽ
നമുക്ക് ഇവിടെ നമുക്ക് കിടക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അവര് വേറെ ഉള്ള ഫൈനോളൊന്നും അടിക്കത്തില്ല ഒപ്പം തന്നെ നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാനായിട്ട് നമ്മൾ അവിടെ 20 രൂപ നമ്മൾ കൊടുക്കണം അപ്പം ആ കൊടുക്കേണ്ട 20 രൂപയും നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഡെറാഡൂൺ വരുമ്പം ആരെങ്കിലും നോക്കി ഇവിടെ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ പാർക്കിംഗ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെല്ലാനെടുക്കുക പിന്നെ 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് അല്ല നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വരെ ഇവിടെ തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് കൂടുതൽ നിങ്ങളിവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് ലോക്ക് ഇടും പിന്നെ നമുക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ 500 രൂപ നമ്മൾ പെനാൽറ്റി കൊടുത്താലേ പോകാനായിട്ട് പറ്റത്തുള്ളേ അപ്പം നിങ്ങളുടെ ചെറിയൊരു അറിവിലേക്കായിട്ട് ഷെയർ ചെയ്താണ് കേട്ടോ അപ്പം നമ്മളിപ്പം 100 രൂപയുടെ ഈ ഒരു ഫീസ് നമ്മൾ കൊടുത്തിട്ടാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് നമ്മളിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടന്റുകളൊന്നും തേടി നമുക്കിപ്പോൾ യാത്ര ചെയ്യാനുള്ള സമയമില്ല ഇപ്പം കുറേ ബിസിയാണ് ഹോസ്പിറ്റലിൽ അതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ മാത്രമേ ഇപ്പം വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ പലരും നമുക്ക് കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഒക്കെ ചെയ്തു ചേട്ടാ നിങ്ങൾ ഡെയിലി അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലെങ്കിൽ എന്നല്ല ഇവിടുത്തെ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് ഒത്തിരി ഇഷ്ടമാണ് ഡെറാഡൂൺ ഈ അന്യനാട്ടിൽ നിങ്ങളൊന്ന് കിടക്കുമ്പോൾ ഇവിടെയുള്ള വഴികളെ നിങ്ങളുടെ ജീവിത ശൈലികളെ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും നമുക്ക് കമൻറ്റ് ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഡെയിലി ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് ജസ്റ്റ് ഒരു ട്രയൽ നമ്മൾ ചെയ്ത് നോക്കുന്നതാണ് സക്സസ് ആയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മൾ കുറച്ചുകൂടെ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് വരുത്താം അങ്ങനെ ചെറിയ ഒരു അരമണിക്കൂറത്തെ വീഡിയോ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഡെയിലി ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഉള്ള വീഡിയോസ് അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇടണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചാനൽ കുറച്ചുകൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കണം എന്ന് നമ്മൾ ആക്റ്റീവ് ആക്കണമെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് അറിയില്ല എത്രത്തോളം സക്സസ് ആകും എന്നുള്ള കാര്യം ഇത്രയോ നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന രണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടോ അവരോട് പ്രത്യേക നന്ദി ഈ ഒരു സമയത്ത് നമ്മൾ അറിയിക്കുകയാണ് വരും ദിവസങ്ങളിൽ നല്ല നല്ല കണ്ടൻ്റ് ആയിട്ട് നമ്മൾ വരും വില്ലേജുകളൊക്കെ നമ്മൾ കവർ ചെയ്യും നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വില്ലേജുകളിൽ പോവുക ഇൻറ്റീരിയർ വില്ലേജുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അതിന് സമയമില്ലാത്ത സമയത്ത് നമ്മൾ ക്യാമ്പിങ്ങും ഒപ്പം തന്നെ ഇതുപോലുള്ള ഡെയിലി വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്കിള് വരുന്നുണ്ട് കേട്ടോ